in this one. ഒപ്പം കല്യാണം കഴിഞ്ഞവർക്കൊക്കെ രണ്ടു മൂന്ന് കുട്ടികളായി. ഇവിടെ എന്താ ഒരു പ്രതീക്ഷയില്ല. കുറെ ആയി ഇത് ഞാൻ പറയണം പറയണം വിചാരിച്ചു നിക്കേനും. നിങ്ങളിങ്ങനെ ആലോചിച്ച് നടന്നോളി. ക്ഷമിയേ ക്ഷമിയേ അറിഞ്ഞോണ്ട് ഞാനിപ്പോ എന്താ കാട്ടുന്നത്? ചക്കേനിപ്പോ ചൂ നോക്കാന് ഇച്ചപ്പതിനെ പറ്റി വല്ലതും അറിയോ? ഇച്ചപ്പന്ത ഒരു കുഞ്ഞുകാലം കാണാൻ പോതിയൊന്നുമില്ലേ? ഓക്കേനെ കയറി കുഴപ്പം. നമ്മള് ചെറുക്കേനെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എത്തപ്പ കാട്ടണത് കെട്ടിങ്ങാണ്ട് ഒരു കുറഞ്ഞും ചെയ്തു ഉണ്ടാവുന്നു കരുത. അല്ല അപ്പൊ എത്ത കാട്ടണ ഉണ്ടാവും ഉണ്ടാവും. ഓളെ ഏട്ടത്തിക്കോ ഇങ്ങനെ തന്നെയാണ്, പാരമ്പര്യമാണ്. അത് പൂതിച്ചിരിക്കുന്നോളി. അച്ഛനെ ഓള് പറഞ്ഞത് നേരന്നെയാണ്. ഏട്ടത്തിനെ കിട്ടിക്കൊണ്ടേറ്റ് 12 കൊല്ലേക്കണ കുട്ടികളില്ല. ഇനിയിപ്പൊ ഇതെന്താണാവോ? അല്ലാത്ത രടങ്ങാറന്നെയായാലിപ്പോ ഇത് അപ്പേ ഉണ്ടാവൂലേ. ഏ ഇവളൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞൊക്കെ കണക്കല്ലേ. ഇതാണെങ്കിൽ മോള് പറഞ്ഞാലും കുറെ കാര്യമുണ്ട്. വായിച്ചിട്ട് കഴിച്ച ഇവിടെ തിന്നാലും കുറച്ചാണെന്നൊന്നും ഇല്ലേ. ഇതിലപ്പുറാണ് അതേപോലെ തന്നെ കിട്ടണം എനിക്ക്. ആകെ പൊടിയും ചളിയാണ്. കണ്ടില്ലേ ഇവിടെ പത്ത് 12 മണിയായി. ഈ നേരത്തെ പെണ്ണുങ്ങളെ എല്ലാ പണി കഴിഞ്ഞാണ്ട് പെരയിൽ ഇരിക്കണ നേരാ. ഓളോ ഇല്ല നേരം നേരങ്ങ അന്ന് എന്തൊരു പണി ഇരിക്കണോ? അതൊട്ട് ഇല്ലേ. വായിച്ചിട്ട് വെച്ച മനസ്സിന് രാവിലെ 3 നൂൽപ്പൊട്ട് തിന്നതാണ്. പിന്നെ ഒരു സാധനം ഞാൻ മര്യാദക്ക് തിന്നിട്ടില്ല. ഇമ്മ ഇമ്മ ഇവിടെ പോയി കിടക്കണോ? ഇമ്മച്ച് പായിച്ചുണ്ടേ. ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവളിങ്ങനെ കാട്ടിക്കൂട്ടിനുണ്ട. 10,000 നാത്തൂണ്ടായിരുന്നു. ആ ഒറ്റന്നല്ലേ ഉള്ളൂ. ചുറപ്പാണ്. എന്റെ തടിയൊക്കെ പോയിട്ട് കണ്ടില്ലേ? എന്റെ മൂത്തിലൊക്കെ ചേലുണ്ടാ മതി. ആ പൊട്ടിക്കണ് 5 kg കുറഞ്ഞു. ഉറപ്പാണ്. എല്ലാരും എല്ലാരും പെരയ്ക്കും പോയ നല്ലോണം തടിയൊക്കെ തന്നാവും. ഇവിടെ നേരെ മറച്ച എന്റെ ചേല് പോലൊക്കെ പറ്റയിക്കണ്. ഇനിയൊക്കെ വീഡിയോ കോൾ വിളിച്ചു വെച്ച് ഇവിടെ നിക്കണ്ട പോയിക്കോന്ന് പറയും. ചുറപ്പാണത്. ഇമ്മ ഇവിടെ ഇവിടെ വരുന്നുണ്ടോ? പഴിച്ചുണ്ട്. എത്ര നേരം ഞാൻ പറയാൻ തുടങ്ങിട്ട്. അല്ലമ്മ ഞാൻ അറിയാത്തോണ്ട് ചോദിച്ചാണ്. നിങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ? ഏ ഇവിടെ വരാനും പോകാനും ഇരിക്കാനും എല്ലാത്തിനും ഒരു ഒറ്റ മകളല്ലേ ഉള്ളൂ? ഇവിടെ ഇങ്ങനെ കാട്ടണോ? ഒരു 10,000 ഉണ്ടായിരുന്നു. ഇത്ര നേരായി. 12 മണിയായി. രാവിലെ നൂൽപ്പുട്ടും കറി തിന്നതാണ് ഞാൻ. ഞാൻ അതിന്റെ ഇടയിൽ എന്തെല്ലാം തിന്നലുണ്ട് നിങ്ങൾക്ക് അറിയാം? ഇവിടെ നോക്കി മണ്ടി ചേലയിക്കണത് കഴിഞ്ഞോ? കഴിഞ്ഞ എന്റെ മറച്ചില്.
അവനാണ് സ്വന്തം പേരേക്ക് വന്ന് കഴിഞ്ഞാൽ എന്റെ ബാണത്തിലേക്ക് ഇപ്പൊ വള്ളച്ചട കുത്തന്ന് അവിടെ തിന്ന. നിങ്ങള് പോണേ ഇവിടെ ഇരിക്കും, ഓളിങ്ങോട്ട് വാഴമ്പേ കൊണ്ടുവരും. നീ ചെയ്യാൻ പോക മരിയോളെ തൊക്കാന്. ഞാനൊരു മരിയോളും നാത്തൂനൊക്കെ തന്നെയാണ്. മാ ഇങ്ങോട്ട് നോക്കി ഞാൻ പറയുന്നേ, നിങ്ങൾ ഇങ്ങനെ ഇതാക്കി നിൽക്കണത് എന്താ പറയാനുള്ളത് പറഞ്ഞ? എന്റെ പേരേക്കെ എന്റെ അമ്മായി നാത്തൂന് വരുമ്പോഴേ ഓലെ പോകാൻ നേരത്തെ ഒരു കാൽമ ചേർപ്പ് കൂടിയിട്ടെടുക്കാണ് ഞാൻ പറഞ്ഞേക്കല്. ഇവിടെ അതും നല്ല അവസ്ഥ, ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ല, മര്യാദക്ക് ഭക്ഷണം തരാൻ കഴിയുന്നില്ല. ഒക്കെ ഇങ്ങനെ തിരക്കട്ട് അവിടെ ഇങ്ങനെ പണി ഇങ്ങനെ എടുക്ക. ഇന്ന് അവിടെ കട്ടണ ചേരും പോലോ, അവിടെ ചേരാത്ത തന്നെയാണ് അവളെ കാട്ടിക്കൂട്ടലും. കുറച്ചൊക്കെ പെണ്ണുങ്ങളെ ചൂടും ചുക്കാന്തി വേണം മുണ്ടു ഞാൻ പറഞ്ഞു. എന്റെ പോലത്തെ പെണ്ണൊന്നുമില്ല. ഞാനെവിടെ ഓളെവിടെ കാണാനോ? അവൻ കിട്ടണ്ടി ഒന്നല്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ വെച്ച് പറ്റിയിട്ടില്ല. തണുപ്പത്തി എവിടുക്ക നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞാതിരിക്കാനല്ലേ പറഞ്ഞത്? ക്ഷമിയേ അമ്മ ചാടോട് കണുപ്പ് കൊണ്ട എന്തമ്മ ഇതിനും മര്യാദക്ക് ഉപ്പും കൂടി ഇട്ടിട്ടില്ല. അടുപ്പത്തും കൂടിയല്ല വെച്ചിരുന്നത്, കുക്കറിലാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഇതിന് ചേലെന്താ പുട്ടുണക്കിയ മാരിയുണ്ട്. ചോറ് വെച്ചാത്തോടെ കണ്ടി പോരെ. എത്ര നേരായി ഞാൻ ചോറ് ചോദിച്ചിട്ട് പൈസ മുന്നിൽ കുറല് കഴിഞ്ഞ വാസന കൂടി വരുന്നു. Thank you.
നിങ്ങൾക്ക് എങ്ങനെയാ തിന്നാ?